മലയോര മേഖലയിലെ യാത്രക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ കെ എസ് ആർ ടി സി സർവീസുകൾ ക്രമീകരിക്കാത്തത് മലയോര മേഖലയിലെ രാത്രി യാത്രക്കാർക്ക് ദുരിതമാവുന്നു രാത്രി പന്ത്രണ്ട് പതിനഞ്ചിനുള്ള ബസ് കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ വരെ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ രാത്രി കാലത്ത് മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ സർവീസുകൾ ക്രമപ്പെടുത്താൻ കെ എസ് ആർ ടി സി അധികൃതർ മടി കാണിക്കുന്നതോടെ വീട് പിടിക്കാൻ പുലർച്ചെ വരെ ബസ് സ്റ്റാൻഡിൽ ഉറക്കമുളയ്ക്കേണ്ട ഗതികേടിലാണ് മലയോര മേഖലയിലെ യാത്രക്കാർ തിരുവമ്പാടി ആനക്കാമ്പൊയിൽ മുക്കം കൂടഞ്ഞി പുല്ലൂരമ്പാറ ഓമശ്ശേരി കോടഞ്ചേരി മേഖലയിലുള്ളവർക്കാണ് യാത്രാ ദുരിതം രാത്രി പന്ത്രണ്ടേ പതിനഞ്ചിനുള്ള മൈസൂരു കോഴിക്കോട് തിരുവമ്പാടി സൂപ്പർഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ തിരുവമ്പാടി മേഖലയിലേക്കൊരു ബസ് കിട്ടാനുള്ള കാത്തിരിപ്പ് ചില്ലറയല്ല പുലർച്ചെ മൂന്നേക്കാലാവും അടുത്ത ബസ് കണി കാണാൻ രാത്രി പത്തരയ്ക്കും പതിനൊന്നേ നാൽപ്പതിനും കോഴിക്കോട് നിന്ന് തിരുവമ്പാടിയിലേക്ക് ബസ്സുണ്ട് പതിനൊന്നേ നാൽപ്പതിനുള്ള മുത്തപ്പമ്പുഴ ബസ് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ പന്ത്രണ്ട് പതിനഞ്ചിന് മൈസൂരു ബസ്സും ഇതേ റൂട്ടിൽ തന്നെയുണ്ട് മുത്തപ്പൻപുഴ ബസ്സിൻ്റെ പിന്നാലെയായതിനാൽ ഈ ബസ് പലപ്പോഴും കാലിയായാണ് ഓടുന്നത് മുമ്പ് ഒരു മണിക്ക് കോഴിക്കോട് നിന്ന് എടുക്കുന്ന രീതിയിലായിരുന്നു മൈസൂരു ബസ്സിൻ്റെ സമയക്രമം വൈകിയുള്ള തീവണ്ടികളിലും മറ്റും എത്തുന്നവർക്ക് ഈ ബസ് ഏറെ പ്രയോജനകരമായിരുന്നു എന്നാൽ മുക്കാൽ മണിക്കൂറോളം നേരത്തെയാക്കിയതോടെ ഇത്തരം യാത്രക്കാർ പുലർച്ചെ വരെ ബസ് കാത്തു നിൽക്കേണ്ടി വരുന്നു ഈരാറ്റുപേട്ടയിൽ നിന്ന് വരുന്നതാണ് മൂന്നേ പതിനഞ്ചുള്ള ബസ് ഇത് വൈകുക കൂടി ചെയ്താൽ കാത്തിരിപ്പ് വെളുക്കും വരെ നീളും മൈസൂർ ബസ് പോയി കഴിഞ്ഞാൽ ചാത്തമംഗലം എൻ ഐ ടി മുക്കർ റൂട്ടിലെ യാത്രക്കാർക്കെല്ലാം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കണം അല്ലെങ്കിൽ വൻതുക മുടക്കി ഓട്ടോറിക്ഷയെ ആശ്രയിക്കണം രാത്രി എട്ടര കഴിഞ്ഞാൽ പിന്നെ ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുമില്ല ഈ സമയം യാത്രക്കാർ യാത്രക്കാർക്കുറവാണെന്ന വിശദീകരണമാണ് രാത്രി ബസ്സില്ലാത്തതിന് കാരണമായി പലപ്പോഴും കെ എസ് ആർ ടി സി അധികൃതർ പറയുന്നത് എന്നാൽ സ്ഥിരം ബസ് ഉണ്ടായാൽ ആളുകളുണ്ടാവുമെന്ന് യാത്രക്കാരും പറയുന്നു വയനാട്ടിലേക്കുള്ള ബസ്സുകൾ കയറി കൊടുവള്ളിയിലോ കുന്നമംഗലത്തോ ഇറങ്ങി ഓട്ടോ പിടിച്ചാണ് പലരും ഇപ്പോൾ രാത്രി വീട് പിടിക്കുന്നത് കെ എസ് ആർ ടി സി അധികൃതർ മനസ്സുവെച്ചാൽ അനായാസം പരിഹരിക്കാവുന്ന വിഷയമാണിതെന്നും യാത്രക്കാർ പറയുന്നു മുത്തപ്പൻപുഴ ബസ്സിൻ്റെ തൊട്ടു പിന്നാലെ ഓടാതെ മൈസൂരു ബസ്സിൻ്റെ സമയം പഴയ പോലെ ഒരു മണിയാക്കിയാൽ മാത്രം മതി കുന്നമംഗലത്തു നിന്ന് അപ്പുറത്തേക്ക് തിരുവാമ്പാടി വരെയുള്ള രാത്രി യാത്രക്കാർക്ക് ഇത് ആശ്വാസമാവുകയും ചെയ്യും ഒരു മണിക്കും രണ്ടു മണിക്കുമിടയിൽ പുതിയ സർവീസ് തുടങ്ങിയാലും രാത്രിയാത്രാ ദുരിതത്തിന് പരിഹാരമാവുമെന്നും യാത്രക്കാർ പറയുന്നു സി പ്രാദേശിക വാർത്ത തിരുവാമ്പാടി